സ്വാഗതം കായിക വാർത്തകളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. രോഹിത് ശർമ്മ കളിക്കുന്ന കാര്യത്തിൽ വലിയൊരു തർക്കം തന്നെ ക്രിക്കറ്റ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ടീമിൽ രോഹിത്തിനെ ഉൾപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ബാക്കിയുള്ളത്. എന്നാൽ BCCI ഇക്കാര്യത്തിൽ നിർണായകമായ വിവരം പുറത്തുവിട്ടിരിക്കുകയാണ്. രോഹിത് ശർമ്മ പൂർണ്ണമായും ഓസ്ട്രേലിയൻ പര്യടനത്തിൽ നിന്ന് പുറത്തായിട്ടില്ലെന്ന് BCCI പറയുന്നു. അതേസമയം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഈ സീസണിൽ ഹിറ്റ്മാൻ കളിക്കുമോ എന്ന കാര്യം സംശയമാണ്. രോഹിത്തിനെ ഓസീസിനെതിരായ പരമ്പരയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പരിക്ക് പരിശോധിച്ചു വരികയാണ്. നാളെ രോഹിത്തിന്റെ പരിക്ക് മെഡിക്കൽ ടീം പരിശോധിക്കും. അതിനുശേഷം കളിക്കാൻ താരത്തിന് സാധിക്കുമെന്ന കാര്യം വിലയിരുത്തും. പിന്നീടാണ് ടീമിനൊപ്പം രോഹിത് ചേരുന്ന കാര്യം പുറത്തുവിടുക. തുടയുടെ പിൻഭാഗത്തുള്ള ഞരമ്പിനേറ്റ ഇത്തരം പരിക്കുകൾ വിലയിരുത്താൻ ചില പ്രശ്നങ്ങളുണ്ട്. ഓട്ടത്തിന്റെ വേഗം പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം മുഴുവനായും സുഖം പ്രാപിച്ചോ അതോ കുറച്ചുകൂടി വിശ്രമം വേണ്ടിവരുമെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും BCCI അധികൃതർ പറയുന്നു. എന്തായാലും ഹിറ്റ്മാൻ ഫിറ്റ്നസ് തെളിയിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കാൽക്കുഴയിലെ പരിക്ക് കാരണം പ്രശ്നം മറ്റു തരത്തിലാണ് ഉണ്ടാവുക. വലിയ ഷോട്ടുകൾ രോഹിത്തിന് കളിക്കുവാൻ സാധിക്കും. നടക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ വിക്കറ്റിനിടയിലെ അതിവേഗത്തിലുള്ള ഓട്ടം വലിയ വെല്ലുവിളിയാവും. വേഗത്തിൽ സിംഗിൾ എടുക്കുക ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ രണ്ട് റൺസ് ഓടാനുള്ള ബുദ്ധിമുട്ടുകളും രോഹിത് നേരിടേണ്ടി വരും. വേഗത്തിൽ പന്ത് ഓടിയെടുക്കുകയും ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് പൂർണ്ണമായ ഫിറ്റ്നസ് ഇല്ലാതെ രോഹിത്തിന് കളിക്കാനാവില്ല. റണ്ണിംഗ് ടെസ്റ്റുകൾ ഋഷഭ് പന്തിനുള്ളതുപോലെ തന്നെ രോഹിത്തിനും ഉണ്ടാകും. രോഹിത്തിന്റെ പരിക്കിൽ BCCI പുതിയ വിവരങ്ങൾ നൽകിയെങ്കിലും IPLൽ കളിക്കുന്ന കാര്യം ഇതുവരെ ഉറപ്പില്ല. ഇനി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം മാത്രമാണ് മുംബൈക്കുള്ളത്. നെറ്റ്സിൽ രോഹിത് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാനാവില്ല. IPLൽ ബാക്കിയുള്ള മത്സരങ്ങളിലും രോഹിത് കളിച്ചേക്കില്ല. കാരണം പരിക്ക് വഷളാവാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ഓസീസിനെതിരെ ഇപ്പോഴും അദ്ദേഹം കളിക്കാൻ സാധ്യതയില്ല എന്നാണ് മുംബൈ ഇന്ത്യൻസ് ടീം കരുതുന്നത്. ടീമിനെ തെരഞ്ഞെടുക്കുന്ന ദിവസത്തിന്റെ തലേന്ന് ഇന്ത്യൻ ടീമിന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് നിതിൻ പട്ടേൽ രോഹിത് ശർമ്മ കളിക്കാൻ ഉണ്ടാവില്ലെന്ന് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ വിശദമായ മെഡിക്കൽ റിപ്പോർട്ടും നിതിൻ പട്ടേൽ സെലക്ഷൻ കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ BCCI ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും രോഹിത് ഓസീസിനെതിരെ കളിക്കില്ല എന്നാണ് മെഡിക്കൽ ടീം നൽകുന്ന സൂചന. കാരണം പരിക്ക് ഭേദമാകില്ലെന്ന് തന്നെയാണ് ഇവർ സൂചിപ്പിക്കുന്നത്. ഓസ്ട്രേലിയയിലേക്ക് കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ രോഹിത്തിന്റെ പരിക്ക് ഭേദമായാലും അയക്കാനാവില്ല. അടുത്ത ദിവസം മുംബൈയും BCCI ഇത് സംബന്ധിച്ച വിശദീകരണം പുറത്തുവിട്ടേക്കും. ഇഷാന്ത് ശർമ്മയും സമാനമായി മെഡിക്കൽ ടീമിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും. സബ്സ്ക്രൈബ് ചെയ്യും.